ഹലോ, നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കലിംഗ സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന മത്സരമായിരുന്നു ഇന്ന്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിരുന്നു എതിരാളികൾ. 4-1 സ്കോർ ലൈനിലാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് പരാജയപ്പെട്ടത്. മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി സൂപ്പർ കപ്പിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സൗഹൃദ മത്സരം പോലെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ജയിക്കണമെന്നൊരു മെൻറ്റാലിറ്റി ഒന്നും ഇല്ലാത്തതുപോലെ തന്നെയാണ് തോന്നിയത്. എന്തായാലും പുറത്തായി ഇനി കൂടുതൽ റിസ്ക് ഒന്നും എടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് മത്സരത്തിൻ്റെ തുടക്കം മുതൽ നമുക്ക് കാണാമായിരുന്നു. ഡിമിയുടെ ഒരു മികച്ച ഗോളും പിന്നീട് കുറച്ച് താരങ്ങൾക്കൊക്കെ അവസരം കിട്ടി എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പോസിറ്റീവായി എടുത്ത് പറയാനുള്ളത്. നിഹാലൊക്കെ വീണ്ടും ലൈനപ്പിലോട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ താരം കളിച്ചിട്ടുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടീമിൻ്റെ താരങ്ങളുടെ മെൻറ്റാലിറ്റി നമുക്ക് വ്യക്തമായിരുന്നു. താരങ്ങളുടെ മെൻറ്റാലിറ്റി എന്താണെന്ന് നമുക്ക് ആ പെർഫോമൻസിലും വ്യക്തമാണ്. ISL തന്നെയാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം. ഇത് അതിനു മുമ്പുള്ള ഒരു ചെറിയ ഫ്രൈൻലി മാച്ച് പോലെയാണ് കണ്ടത്. ആരാധകർക്കും അതുപോലെ തന്നെയാണ് മറക്കാനാവുന്ന ഒരു മത്സരം കൂടിയാണ്. എന്നാലും ഈ ഒരു ഗോളുകളൊക്കെ വാങ്ങുന്നതൊന്നും കുറക്കാമായിരുന്നു. തോൽവിയൊക്കെ പ്രതീക്ഷിച്ചതാണെങ്കിൽ കൂടി ഇത്രയും ഗോളിന് തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇന്ന് മത്സരം ഉണ്ടെന്ന് തന്നെ പല ആരാധകർക്കും അറിയില്ലായിരുന്നു. കാരണം കഴിഞ്ഞ മത്സരത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും മത്സരം കാണാൻ പോലും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇനി മത്സരം കണ്ടവർക്കാണെങ്കിൽ അതിലേറെ വൻ നിരാശയുമാണ് തന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായുള്ള ഇവാൻ ഉക്കോമാനോവിച്ചിനെ പുറത്താക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ മത്സരത്തിന് ശേഷം തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിന് ശേഷം അതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ISL പോയിൻ്റ് ടേബിളിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ISL ഇനിയുള്ള പെർഫോമൻസ് നോക്കിയിട്ടായിരിക്കും ഇനിയുള്ള വിമർശനമൊക്കെ. എന്തായാലും ISL എങ്കിലും മികച്ച ഫോമിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സ്കൂളിലെ സ്കൂളിൽ നോക്കാം.